ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ലൈഫ് മിഷൻ പദ്ധതി ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. അത് എൻ്റെ ചാനലിലൂടെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെ അതിൻ്റെ ഡേറ്റും കാര്യങ്ങളും, അതായത് അന്തിമ ലിസ്റ്റ് എപ്പോഴാണ് പ്രസിദ്ധീകരിക്കുക, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിരുന്നു. മനസ്സോടിത്തിരി മണ്ണ് എന്നൊരു പദ്ധതിയെക്കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അതായത് ഇത്തരത്തിലുള്ള ലൈഫ് മിഷൻ സംബന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ ചെറിയ പ്ലോട്ടിൽ ചെറിയ ബഡ്ജറ്റിൽ നമുക്ക് വീട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇത്തരത്തിലുള്ള ആൾക്കാർക്കൊക്കെ പറ്റിയ വീഡിയോസാണ്, അല്ലെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ അപ്ലോഡ് ചെയ്യാറുള്ളത്. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുൻപായിട്ട് വീഡിയോ ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക. എന്നിരുന്നാൽ മാത്രമേ കൂടുതൽ ആളുകളിലേക്ക് വീഡിയോ എത്തിച്ചേരുകയുള്ളൂ. മനസ്സോടിത്തിരി മണ്ണ് എന്ന് പറയുന്നൊരു ക്യാമ്പയിനെ കുറിച്ച് എൻ്റെ ചാനലിലൂടെ തന്നെ നിങ്ങളുമായിട്ട് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തതാണ്. അതായത് സ്വന്തമായിട്ട് വീട് വെക്കാനായിട്ട് സ്ഥലമില്ലാത്തവർക്ക്, ചുരുക്കി പറഞ്ഞാൽ കുടുംബശ്രീ മുഖേന ഒരു സർവേ നടത്തിയപ്പോൾ സ്വന്തമായിട്ട് ഭൂമിയും സ്വന്തമായിട്ട് വീടും ഇല്ലാത്ത ഒരുപാട് ആൾക്കാർ ഉണ്ടെന്ന് കണ്ടെത്തുകയുണ്ടായി. ഇങ്ങനെ ഭൂരഹിതർക്ക് ഭൂമി ലഭ്യമാക്കുവാനുള്ള ഒരു ക്യാമ്പയിനാണ് മനസ്സോടിത്തിരി മണ്ണ് എന്ന് പറയുന്നത്. ഇതിലേക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഭൂമി അല്ലെങ്കിൽ നിങ്ങളുടെ സഹായം സമർപ്പിക്കാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ ഒരു അവസരമുണ്ട്. സ്വന്തമായിട്ടുള്ള ഭൂമി നൽകുവാൻ വേണ്ടിയിട്ട് സുമനസ്സുള്ള ആൾക്കാർക്ക് കുറച്ചുകൂടി പ്രചോദനം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലൂടെ ഈ കാര്യം ഷെയർ ചെയ്തത്. അതായത് ഹജ്ജിന് പോകാനുള്ള പണത്തിനായിട്ട് കരുതി വെച്ചിരുന്ന ഭൂമി ഭവനരഹിതർക്ക് സംഭാവന ചെയ്ത് കോഴഞ്ചേരിയിലെ ഹനീഫ ജാസ്മിൻ ദമ്പതികൾ മാതൃകയായിരിക്കുകയാണ്. മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിൻ്റെ ഭാഗമായി 28 സെൻറ് സ്ഥലമാണ് ലൈഫ് മിഷന് ഇവർ സംഭാവന ചെയ്തത്. സ്ഥലം വിറ്റുകിട്ടുന്ന തുക കൊണ്ട് ഹജ്ജിന് പോകാനായിരുന്നു ഇവരുടെ തീരുമാനം. എന്നാൽ സ്വന്തമായിട്ട് ഭൂമിയോ വീടോ ഇല്ലാത്ത കുടുംബങ്ങളുടെ വിഷമസ്ഥിതി മനസ്സിലാക്കിയതോടെ സ്ഥലം ലൈഫ് ഭൂരഹിതരുടെ പുനരധിവാസത്തിനായിട്ട് സംഭാവന ചെയ്യുകയായിരുന്നു. തീർച്ചയായിട്ടും ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ് സ്വന്തമായിട്ട് ഭൂമിയും സ്വന്തമായിട്ട് വീടുമില്ലാത്ത ഒരുപാട് പേർ ഇപ്പോഴും കേരളത്തിലുണ്ട്. അവർക്കൊക്കെ സ്വന്തമായിട്ട് വീട് വെക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നതിലുപരി വേറെ ഒരു കാര്യവും ചെയ്യാനില്ല. എത്രയും നല്ലൊരു കാര്യം തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതുപോലെ തന്നെ ഒരുപാട് പേർ മുന്നോട്ട് വരും എന്ന് തന്നെയാണ് കരുതുന്നത്. അതുവഴി നമുക്ക് ഭൂരഹിതരില്ലാത്ത കേരളമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. പത്തനംതിട്ട കിടങ്ങാനൂരിലെ ഇവരുടെ വീട്ടിലെത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ് സമ്മതപത്രം ഏറ്റുവാങ്ങി. ദമ്പതികളെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി MV ഗോവിന്ദൻ മാസ്റ്റർ ഫോണിൽ വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്തു. ഓരോ മനുഷ്യനെയും ചേർത്ത് പിടിച്ചുള്ള സമൂഹത്തിൻ്റെ പ്രയാണത്തിന് ഊർജ്ജമാണിവർ എന്നും അവർ കൂട്ടിച്ചേർത്തു. മനസ്സോടിത്തിരി മണ്ണ് ക്യാമ്പയിനിലേക്ക് സ്നേഹ സംഭാവനകൾ തുടരുകയാണ്. ലൈഫ് പദ്ധതിയിൽ അർഹരായി കണ്ടെത്തിയ ഭൂരഹിതരായിട്ടുള്ള ഭവനരഹിതരുടെ പുനരധിവാസത്തിനായി ഭൂമി കണ്ടെത്താനുള്ള പദ്ധതിയാണ് മനസ്സോടിത്തിരി മണ്ണ്. ഇതിനകം 926.75 സെൻറ് സ്ഥലം 13 സ്ഥലങ്ങളിലായിട്ട് ലൈഫ് മിഷന് ലഭ്യമായിട്ടുണ്ട്. ഇതിന് പുറമെ 30 സ്ഥലങ്ങളിലായിട്ട് 830.8 സെൻറ് സ്ഥലം വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. മലയാളത്തിൻ്റെ അഭിമാനമായ അടൂർ ഗോപാലകൃഷ്ണൻ അടക്കമുള്ളവർ ഭൂമി നൽകാൻ തയ്യാറായിട്ട് രംഗത്തെത്തിയിരുന്നു. അതിൻ്റെ വീഡിയോയും ഞാൻ മുന്നേ തന്നെ ചെയ്തിട്ടുള്ളതാണ്. ഇതിനു പുറമെ 1000 പേർക്ക് ഭൂമി നൽകാനായി 25 കോടി രൂപയുടെ സ്പോൺസർഷിപ്പും ലഭ്യമായിട്ടുണ്ട്. ഹനീഫയെയും അതുപോലെ തന്നെ ജാസ്മിനെയും മാതൃകയാക്കി കൂടുതൽ ആളുകൾ ഭൂമി സംഭാവന ചെയ്യാൻ വേണ്ടിയിട്ട് രംഗത്ത് വരണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. ലൈഫ് പദ്ധതിയിൽ ആകെ 295,006 വീടുകളാണ് കൈമാറിയത്. 34,374 വീടുകൾ നിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലാണ്. കൂടാതെ 27 ഭവന സമുച്ചയങ്ങളും നിർമ്മാണത്തിലുണ്ട്. രണ്ടാം ഘട്ടം ലൈഫ് ഗുണഭോക്തൃ കരട് പട്ടിക ഉടൻ പുറത്തിറങ്ങുമെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും സ്വന്തമായിട്ട് ഭൂമിയും കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീടുമെന്നുള്ള സ്വപ്നം സഫലമാക്കാനുള്ള പ്രവർത്തനമായിട്ട് സർക്കാർ മുന്നോട്ട് കുതിക്കുകയാണെന്നാണ് മന്ത്രി അറിയിച്ചത്. ലൈഫ് മിഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് അപ്ഡേറ്റുകൾ വന്നു കഴിഞ്ഞാലും എൻ്റെ ചാനലിലൂടെ അപ്പോൾ തന്നെ നിങ്ങളെ അത് അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.